നീലേശ്വരത്തെ വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂറ്റെട്ടോളം പേരാണ് മംഗലാപുരം കാഞ്ഞങ്ങാട് കണ്ണൂരിലുമായി ചികിത്സയിലുള്ളത്. ഏഴോളം ആൾക്കാരുടെ നില ഗുരുതരമാണ്. ഈ സാഹചര്യത്തിൽ അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. ഉത്സവം നടക്കുന്നതിന് തൊട്ടടുത്ത് പടക്കം സൂക്ഷിച്ച കെട്ടിടത്തിൽ തീപ്പൊരി വീണതാണ് ദുരന്തത്തിന് കാരണമായത്. സ്ഥിരമായി പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്തുനിന്നല്ല ഇത്തവണ പടക്കം പൊട്ടിച്ചത്. സ്ത്രീകളടക്കം നിരവധി പേർ അവിടെ നിന്നും പൊട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടും അവിടെ നിന്നും പൊട്ടിച്ചതാണ് വലിയ ദുരന്തത്തിന് ഇടയാക്കിയത്. ഇത് ആവർത്തിക്കാൻ പാടില്ല, അതിനാൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതൊരു പരമാവധി. ഈ ചൈനീസ് പടക്കം ഇവരൊക്കെ സ്റ്റോർ ചെയ്യുന്നത് തെയ്യങ്ങൾക്ക് ഒരു 20,000 രൂപയ്ക്ക് താഴെയുള്ള പടക്കങ്ങളെ സ്റ്റോർ ചെയ്യത്തുള്ളൂ. ചൈനീസ് പടക്കത്തിന് അത്ര വലിയ സ്ഫോടനശേഷിയൊന്നും ഉള്ളതല്ല. ഇത് ഈ പടക്കം സ്റ്റോർ ചെയ്തതിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് കത്തിച്ചതിൽ നിന്നുണ്ടായ ഒരു സ്ഫോടനമാണ്. അത് ഒഴിവാക്കാമായിരുന്നു. മുൻകാലങ്ങളിൽ അവിടെ വെച്ചല്ല കത്തിക്കുന്ന, പുറത്തു കൊണ്ടിട്ടാണ് ഇത് കത്തിക്കുന്നത്. അപ്പോൾ ഇതൊരു സമ്മതം തെറ്റിയ കുറേ ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. കാര്യം അവർ മുഖാന്തരം അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിലവിളിച്ചിട്ടും മനഃപൂർവ്വമാണ് കത്തിച്ചത്. അപ്പോൾ അത്തരം ആളുകൾക്ക് കടുത്ത ശിക്ഷ കെടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ പോകണം. ന്യൂസ് ബ്യൂറോ പിലാത്തറ.